ഡിയർ ഫ്രണ്ട്സ് പൗലോസ്ലിഹ ഒന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആറാം അധ്യായം ചെറിയൊരു അധ്യായമാണ്, ആകെ 20 വാക്യങ്ങളാണുള്ളത്. ഒന്ന് കൊരിന്തോസ് 6:1 വായിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ മുതിരുന്നുവോ? ഇതിൽ പറയുന്ന നീതിരഹിതരായ വിജാതീയരെക്കുറിച്ച് ഫുട് നോട്ടിൽ പറയുന്നുണ്ടെന്ന് വായിക്കാം. വിജാതീയരായ ന്യായാധിപന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴിയുള്ള നീതി പ്രാപിച്ചവരല്ല, അതുകൊണ്ടാണ് അവരെ നീതിരഹിതർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, ലോകത്തെ വിധിക്കുന്നത് ആരാണ്? ഉത്തരം, വിശുദ്ധർ. അടുത്തത്, സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി എവിടെയാണ് സമീപിക്കുന്നത്? ഉത്തരം, ന്യായാസനത്തെ. എവിടെയുള്ള ആരുടെ ന്യായാസനത്തെ എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം, വിജാതീയരുടെ ന്യായാസനത്തെ. അടുത്തത്, നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ ഡാഷ് ആണ്. ഉത്തരം, പരാജയമാണ്. അടുത്തത്, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം, കോറിന്തോസുകാരെ കുറിച്ചാണ്. അവരുടെ ഇടയിലുള്ള വഞ്ചന നിങ്ങൾക്ക് സഹിച്ചുകൂടെ, ദ്രോഹം സഹിച്ചുകൂടെ എന്ന് പറയുന്നത്. അടുത്തത്, നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ്ലിഹ പറയുന്നത്? അതായത് കോറിന്തോസിലെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അടുത്തത്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പ്രസ്തുത പൗലോസ്ലിഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്താകരുതെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം, വഞ്ചിതരാകരുത്. അടുത്തത്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കുറച്ച് പേരെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ്? ഉത്തരം, അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അടുത്തത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം, സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അടുത്തത്, 1 കൊരിന്തോസ് 6:1 സമാനമായ സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം, മത്തായിയുടെ സുവിശേഷം 18:15-17 വചനങ്ങൾ. അതുപോലെ തന്നെ 6:2 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ, ജ്ഞാനം 3:8, മത്തായിയുടെ സുവിശേഷം 19:28. അടുത്തത്, 1 കൊരിന്തോസ് 6:7 സമാനമായിട്ടുള്ള സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം, മത്തായിയുടെ സുവിശേഷം 5:39-40 വചനങ്ങൾ. അടുത്തത്, 1 കൊരിന്തോസ് 6:2 തലക്കെട്ടുകളാണുള്ളത്, വിശ്വാസികളുടെ വ്യവഹാരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവും. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ ഡാഷ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഉത്തരം, അടിമപ്പെടുത്താൻ. അടുത്തത്, ആഹാരം ഉദരത്തിനും ഉദരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഉത്തരം, ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. അടുത്തത്, ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. രണ്ടിനെയും എന്നുദ്ദേശിക്കുന്നത് ആഹാരത്തെയും ഉദരത്തെയുമാണ്. അടുത്തത്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത എന്തിനു വേണ്ടിയുള്ളതെന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത്. ഉത്തരം, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അടുത്തത്, ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ഡാഷാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. ഉത്തരം, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. അടുത്തത്, നിങ്ങളുടെ ശരീരങ്ങൾ ആരുടെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഉത്തരം, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അടുത്തത്, വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായിരിക്കുന്നു നിങ്ങൾ അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇവർ ഇരുവരും ഒരു ശരീരമായിത്തീരും. ഇതിന് സമാനമായിട്ടുള്ള ഭാഗങ്ങൾ, 1 കൊരിന്തോസ് 6:16 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ, പഴയ നിയമ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 2:24, സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 19:5, മർക്കോസിൻ്റെ സുവിശേഷം 10:8,
എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5:31. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് എന്തായിത്തീരുന്നു? ഉത്തരം, ഏക ആത്മാവായി തീരുന്നു. എന്തിൽ നിന്ന് ഓടി അകലുവിൻ എന്നാണ് വിശുദ്ധ പൗലോസിലേഖ പറയുന്ന ഉത്തരം, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. അടുത്തത്, മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം എവിടെയാണ്? ഉത്തരം, ശരീരത്തിന് വെളിയിലാണ്. അടുത്തത്, വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി ഡാഷ് ചെയ്യുന്നു. ഉത്തരം, പാപം ചെയ്യുന്നു. അടുത്തത്, 1 കൊരിന്തോസ് 6:19 വായിക്കാം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഇതിന് സമാനമായ ലേഖനഭാഗം 1 കൊരിന്തോസ് 3:16. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ആരെ മഹത്വപ്പെടുത്തുവിൻ? ഉത്തരം, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്തോസ് 6:20 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ 1 കൊരിന്തോസ് 7:23, അപ്പസ്തോല പ്രവർത്തനം 20:28. അതുപോലെ തന്നെ 6:17 സമാനമായിട്ടുള്ള സുവിശേഷ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 17:21-23 വരെയുള്ള വചനങ്ങൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:9, ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 2:20. ചെറിയൊരു അധ്യായമാണ് 1 കൊരിന്തോസ് 6:20. ആകെ 20 വാക്യങ്ങളാണുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't.